ഇൻഗ്രീഡിയൻസ് ഏലക്ക ഷുഗർ അത സാധനങ്ങളിപ്പ എടുത്തിരിക്കണം. ഇപ്പം നമ്മൾ നെയ്ല് വറുത്ത് വെച്ചിരിക്കണം. ഇത് കടലപ്പൊടി അത്തരം സാധനങ്ങളാണ് ഇപ്പ ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്യാൻ പോണം. അപ്പം ആദ്യം നമ്മൾ ഇടാൻ പോണം. അതിൻ്റെ ജസ് ഞാൻ പറഞ്ഞതാണ്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണേന അപ്പം നമ്മൾ ആദ്യം നമ്മൾ എടുക്കാൻ പോണം. ഇത് കണ്ട പനസന, നമ്മൾ പനസന പറയണ ഷുഗറാണ്. അപ്പം നമ്മൾ കുറച്ച് ഇന്നത്തെ കുറച്ച് ഷുഗർ ഇടാൻ വേണ്ടിട്ടാ. അപ്പം നമ്മൾ തുടങ്ങാൻ വേണ്ടി ഷുഗർ ഇടാതെ നമ്മൾ തുടങ്ങാൻ പോണേന്ന്. ഇത്ര ഷുഗർ മതി ഞാൻ ഇടണോക്കെ. ഇതേപോലെ നമുക്ക് കുറച്ച് ഷുഗർ മതി. അപ്പം അത്ര മതി, അത്ര മതി. കുറേ എടുക്കാൻ വേണ്ട ഇത്ര മതി. ഓക്കെ, ഇത്ര നമുക്ക് കുറച്ച് നമ്മൾ ഇതേക്കണ പൊടിച്ചു വെച്ചാൽ നമ്മുടെ ഏലക്ക. ഓക്കെ, ഏലക്ക കുറച്ച് ഏലക്ക നമ്മൾ ഇടണം കേട്ടോ. കുറച്ച് ഏലക്ക ഇട്ടൊടുക്കാം. കുറച്ച് ഏലക്ക നമ്മൾക്ക് ഇട്ടൊടുക്കാം. എന്നിട്ട് ഞാൻ തന്നെ ഞാൻ മിക്സ് ചെയ്യണം. അപ്പം നമ്മൾ ഞാൻ തന്നെ ഇപ്പം മിക്സ് ചെയ്യണം. അപ്പം ഞാൻ മിക്സ് ചെയ്യാതെ തുടങ്ങാൻ പോണേന്ന്. അപ്പം ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്യാൻ നല്ല കല്ലായിട്ടിരിക്കണം. അപ്പം നമുക്ക് നമ്മൾ ക്യാഷിനായിട്ട് ഇടാൻ പറഞ്ഞു. അപ്പം നമുക്ക് കുറച്ച് ക്യാഷിനായിട്ട് ഇട്ടൊടുക്കാം. കുറച്ച് ക്യാഷിനായിട്ട് നമുക്ക് ഇട്ടൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്താൽ മതി കേട്ടാ. ഇതേപോലെ നല്ലോ ആ ഒരു പഞ്ചസാരയൊക്കെ പിടിക്കുള്ളൂ. മേളിക്ക് കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കുക. ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഉണ്ടാക്കണം. ഇത് നല്ലോണം മിക്സ് ചെയ്യണം. ഓക്കെ, ഇപ്പം എല്ലാ കല്ലൊക്കെ ഇങ്ങനെയാണ് ഇരിക്കണം. അപ്പം അതും കൂട്ടി നല്ലോണം മിക്സ് ചെയ്യാം അങ്ങോട്ട്. എന്നാലും ഈ പഞ്ചസാരയൊക്കെ ആ പിടിക്കുള്ളൂ. അപ്പം ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്യാം. ഇതേപോലെ നമ്മൾ ബോൾസ് ആക്കാൻ പോണേട്ടാ. കുറച്ചേരം കഴിഞ്ഞിട്ട് നമ്മൾ ബോൾസ് ആക്കാൻ പോണേണ്. ബോൾസ് ആക്കാൻ എനിക്കറിയാം. ടു കൈ കൊണ്ട് നമുക്ക് ബോൾസ് ആക്കിയാൽ മതിയാവും. അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ടു കൈ കൊണ്ട് നമുക്ക് ബോൾസ് ആക്കാം. ഞാൻ ചെയ്യണമൊക്കെ കണ്ട. ഇതേപോലെ നല്ലോണം നമ്മൾ ബോൾസ് ആക്കാം. നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ നോക്കിയാൽ പഞ്ചസാരി ഇടിക്കണിട്ടാ. ഇത് നല്ലോണം അങ്ങോട്ട് ചെയ്യണം. കല്ലില്ലാത്ത നമുക്ക് കഴിഞ്ഞിട്ടാ. കല്ലില്ലാത്ത നമ്മൾ ഒന്ന് നോക്കിയെടുക്കാം. ഇതേപോലെ അല്ല, നമ്മൾ ഷേപ്പ് കറക്റ്റ് ആയിട്ടില്ല. തന്നെ ഇപ്പം നല്ലോണം അങ്ങോട്ട് ചെയ്തങ്ങോട്ട് കൊടുക്കാം. ഇതേപോലെ ചെയ്തങ്ങോട്ട് കൊടുക്കാം. കുറേ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. നമ്മൾ ഇത് കണ്ട കണ്ട എല്ലാ ദിവസവും ഇത് നമ്മൾ ലഡുവൊക്കെ എല്ലാ ദിവസവും ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ നമ്മൾ ഉണ്ടാക്കണം. ഇപ്പം ഇതേപോലെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം. ഇതേപോലെ എല്ലാം നമ്മളെ ഉണ്ടിരിക്കണം, ലഡു ഇരിക്കണം. അപ്പം ഇതേപോലെ നല്ലോണം ചെയ്യാം. ഇങ്ങനെ ഇങ്ങനെ സ്പീഡിൽ ചെയ്ത് നോക്കിയാൽ ഷീപ്പ് കറക്റ്റായി. നമ്മൾ അതിൻ്റെ അകത്തേക്ക് വെക്കാൻ വേണേ. നമ്മൾ ഒരു ലഡു റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നമ്മുടെ ചോട്ടാബി അവിടെ ദേ കണ്ട നോക്കിയേ. കഴിക്കാൻ വേണ്ടി ഇരിക്കണേന്ന്, കൊതിയായിട്ടിരിക്കുന്നതന്നെ കഴിക്കാൻ വേണ്ടി ലഡു. അപ്പം നമ്മൾ ഫസ്റ്റ് ഞാൻ ഇപ്പം കഴിച്ചു നോക്കാൻ വേണം. ഒരു ബോൾ ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ദേ ചോട്ടാബിയുടെ ലഡു ആണിത്. അപ്പം ഞാൻ ഇപ്പം കുറച്ച് ഒരു വൺ ബോൾ ഞാൻ ഇപ്പം കഴിച്ചു നോക്കാൻ വേണേന. അപ്പം വൺ ബോൾ ഞാൻ ഇപ്പം കഴിച്ചു നോക്കാൻ വേണേന. നല്ല ടേസ്റ്റ്. ഞാൻ പറഞ്ഞ ഞാൻ ഉണ്ടാക്കിയ പോലെ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ നമ്മുടെ ചോട്ടാബിക്ക് അനിയപ്പ് കൊടുക്കാൻ വേണം. ഏ രണ്ട് പ്രാവശ്യം ഞാൻ ചോട്ടാബിക്ക് കൊടുക്കും കേട്ടാ.
സൗണ്ട് ഉണ്ടോ? നല്ല ചീറ്റുണ്ട്. അങ്ങനെ ഇതിന്റെ സൗണ്ട്. ഇത് ടോയാണ്, ഇത് ടോയാണ്. അപ്പൊ നമ്മുടെ വീഡിയോ എന്റെ ഫാമിലിയാണ്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയണം, നിങ്ങളെല്ലാം ട്രൈ ചെയ്തു നോക്കേ. അപ്പൊ നമ്മുടെ വീഡിയോ എന്റെ ഫാം, അപ്പൊ നമ്മുടെ വീഡിയോ എന്റെ ഫാം പോണേന. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലടിക്കണം. സിനിമ.